ഓ നമസ്കാരം, എന്തൊക്കെയുണ്ട്? എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മളെ ഒരു ടച്ച് ഇട്ട് പോയ പോലെ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? സാധാരണ വീഡിയോസ് ഇടാൻ ഒരു ലാഗ് ഒക്കെ വന്നു കഴിഞ്ഞാലും എന്നാലും എനിക്കിങ്ങനെ കമന്റ് ബോക്സ് ഒക്കെ എപ്പോഴും നോക്കി നമ്മളെ ആരൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും ഒന്നൊരു ഇത് ഉണ്ടാവാറുണ്ട്, ഒരു ടച്ച് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇപ്പം ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കണക്ഷൻ വീടുണ്ടോ എന്ന് എനിക്കൊരു പേടി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് നേരം നമുക്ക് സംസാരിക്കാന്ന് വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ഇത് ഇന്ന് തന്നെ എടുത്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും, സൺഡേ ആണ്. അപ്പൊ ഞാൻ രാവിലെ തന്നെ എന്റെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കാന്ന് വെച്ചിരുന്നതാണ്. അപ്പോ എന്താണ്, ജോലിക്ക് പോയിട്ട് ഞാൻ ആകെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ഹോൾ വീഡിയോസ് ഇവിടെ പൂച്ചകുട്ടികൾ കിടന്നിട്ട് ഞാൻ ഉമ്മറത്ത് വന്നിരിക്കുന്നുണ്ടോ അറിയോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഇവരിങ്ങനെ അച്ചിടും. ഇപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വാതിലുമൊക്കെ തട്ടി സൗണ്ട് ഉണ്ടാക്കുക അവർക്ക് കൂടെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്, നമ്മുടെ വാവക്കുട്ടൻ്റെ മക്കള്. അപ്പം എന്താ പറഞ്ഞേ, വ്ളോഗ് എടുക്കാൻ സമയം കിട്ടിയില്ല. ഒറ്റ വീഡിയോ ഒന്നും എടുത്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് കൊളാബ് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ വീഡിയോസാണ്, മിന്ത്രയുടെ ആമസോണിൻ്റെ ഒക്കെ വീഡിയോസ്. പെട്ടെന്നാണ് എനിക്ക് ജോലി ശരിയായത് കേട്ടോ, അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്നാണ് എനിക്ക് ജോലി ശരിയായത്. അപ്പം ഞാൻ ജോലിക്ക് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ വരെ ഡേറ്റ് അറിയാത്ത കാരണം കൊണ്ട് കുറച്ച് ടൈം എടുക്കും, കുറച്ച് ടൈം എടുക്കും അങ്ങനെ ഇട്ടിരുന്നേ. ജോലിയുടെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് എനിക്കിങ്ങനെ ജോലി റെഡി ആയത്, ഈ ജോലി റെഡി ആയത് വെച്ചാൽ ഇപ്പം പോയോണ്ടിരിക്കുന്ന സ്ഥലത്തല്ല ആദ്യം ജോലി റെഡി ആയി കേട്ടോ. ആദ്യം ജോലി റെഡി ആയ സ്ഥലത്ത് വെച്ചാൽ ഞായറാഴ്ച ഒന്നും ലീവ് ഉണ്ടായിരുന്നില്ല. പിന്നെ വൈകിട്ട് കുറച്ച് ടൈം വേണ്ടി വരും, കൂടുതൽ ടൈം അവിടെ നിൽക്കേണ്ടി വരും ഇപ്പോഴത്തേനെ അപേക്ഷിച്ചിട്ട്. പക്ഷെ എനിക്ക് ജോലി അത്യാവശ്യമായതുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായും മാനസികമായിട്ടൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരാനായിട്ട് ജോലി അത്യാവശ്യമായതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഒരു ജോലി വേണം എന്നുള്ള രീതിയിൽ ഞാൻ അത് ഓക്കെ ആക്കിച്ചിരിക്കുന്നു. പക്ഷെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, അവർ പറയാൻ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഓക്കെ ഒക്കെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ അവർ പറഞ്ഞു, എവിടെയാണ് വർക്ക് ചെയ്യണേന്ന് യൂട്യൂബിൽ പറയരുത്, അവർക്ക് അങ്ങനത്തെ ഒരു നമ്മൾ പറഞ്ഞിട്ട്, അതായത് അവരുടെ അവർക്ക് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ ഒരു പ്രൊമോഷൻ വേണ്ട, അതുകൊണ്ട് പറയരുത് എന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ കാര്യം കേട്ടോ, ഫസ്റ്റ് ജോലി ശരിയെന്ന് പറഞ്ഞില്ലേ അങ്ങനെ. അപ്പോൾ എനിക്കതിനെ കേട്ടപ്പോൾ എന്തുപോലെ കേട്ടോ, സാധാരണ നമ്മളിപ്പോൾ എല്ലാവരും നമ്മളോട് പറയാം എൻ്റെ വീഡിയോകളൊന്നും പറയൂ, കാരണം കുറച്ച് പേര് കേൾക്കുമ്പം അത് എല്ലാവർക്കും ഒരു നല്ല കാര്യമായിട്ടാണ് എല്ലാവരും വിചാരിക്കുക. അപ്പോൾ എന്നോട് ഇങ്ങനെ ഞാനത് വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളങ്ങനെ പറയാറുണ്ടെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഓക്കെ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ ഡേറ്റ് ശരിയാവാണ്ട് അവരിങ്ങനെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡേറ്റ് ശരിയാവാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനുണ്ട്, ജോലി ആയിന്ന് ആയിട്ടുണ്ട്, എവിടെയെന്ന് പറയാനും പറ്റില്ല. പക്ഷേ എന്താണ് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം വർക്ക് ചെയ്യുന്ന അടുത്ത് നിന്ന് അങ്ങനെ ഇതും മുന്നേ ഞാനിങ്ങനെ അവിടെ ബയോഡേറ്റ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അന്ന് അവിടെ ഒഴിവ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ അവരിങ്ങനെ വിളിച്ചിട്ട് അവിടെ പെട്ടെന്ന് അവിടെ ഒഴിവ് വന്നു, വരാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ ഇൻ്റർവ്യൂ ചെന്നു, ഓക്കെ നമുക്ക് കുഴപ്പമില്ല, അവർക്ക് ഓക്കെ ആയി, ബാക്കി കാര്യങ്ങളൊക്കെ ടൈം കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഓക്കെ ആയി. സൺഡേ ഒഴിവാണ്, ഓഫാണ്, അപ്പം എനിക്ക് സമാധാനം. ഒരു ദിവസം നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് കിട്ടുമല്ലോ, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. അപ്പോൾ അങ്ങനെ പോകാൻ തന്നെ തീരുമാനിച്ചു. രണ്ട് ദിവസം കൊണ്ട് മൺഡേ അവിടെ പോയി ഇൻ്റർവ്യൂവിന്, പിറ്റേ ദിവസം തന്നെ അവർ വരുമോ ചോദിച്ചു. പിറ്റേ ദിവസം വരാൻ പറ്റില്ല ചോദിച്ചിരുന്നു. അപ്പോൾ പിന്നെ ബുധനാഴ്ച മുതൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങനെയാണ് ജോലിക്ക് പെട്ടെന്ന്, എന്തൊരു കഷ്ടം അവിടെ, അങ്ങനെയാണ് ജോലിക്ക് പെട്ടെന്ന് പോയി തുടങ്ങിയത് കേട്ടോ. അപ്പോഴെനിക്കിനി ആദ്യത്തെ നമ്മളിങ്ങനെ ജോലി ശരിയായ സ്ഥലത്തു നിന്ന് അവരിങ്ങനെ പറഞ്ഞല്ലോ ചാനലിൽ കൂടെ പറയരുതെന്ന്. അപ്പോൾ ആ ഒരു അതുപോലെ തന്നെ ആയിരിക്കും ഇവരെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാം അന്ന് വ്ളോഗിൽ ഞാൻ പറഞ്ഞത്, അവർക്ക് അവരോട് ചോദിക്കേണ്ട, നമുക്ക് ചാനലുണ്ട്, നമുക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്നൊന്നും അവർക്ക് അറിയില്ല. കാരണം നമ്മൾ ഞാൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറോ അല്ലാത്ത കാരണം കൊണ്ട് എൻ്റെ വ്യൂവേഴ്സും കുറച്ച് ലേഡീസാണ്. ഇപ്പം നമ്മുടെ ഒരു ഇരു എൻ്റെ ഈ ഏജ് ഗ്രൂപ്പ്, അതേപോലെ ഒരു 20, പിന്നെ ഒരു 40, ഒരു 20, 30, 40, പിന്നെ അങ്ങോട്ടുള്ള സ്ത്രീകളാണ് കൂടുതൽ. എന്നുവെച്ചാൽ നമുക്ക് ഒക്കെ 60s വരെ അല്ലെങ്കിൽ 70s വരെ ഒക്കെ ഉള്ളവർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണ് കൂടുതൽ കാണുക. അതല്ലാണ്ട് നമ്മളിപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെയല്ലേ കാണിക്കുക. അപ്പം അങ്ങനെയുള്ളവർക്കാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടം.
അതായത് വീട്ടമ്മമാര് അങ്ങനെ പറയാം അല്ലെ, ആ പ്രായം എല്ലാവർക്കും ഉണ്ടല്ലോ. ഒരു 20 മുതൽ ഒരു 70 വയസ്സ് വരെയുള്ള വീട്ടമ്മമാര് എന്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ, യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഒരു അതും ആ പ്രായത്തില്, 20 മുതൽ 70 എന്ന് പറഞ്ഞ പ്രായത്തിലുള്ള എല്ലാവരും കാണുന്നുണ്ടെന്നല്ല, നമ്മുടെ ഈ വീഡിയോസിനോട് അഭിരുചിയുള്ള ആൾക്കാരെ കാണുന്നതാണ്. അല്ലാത്തുള്ളവർക്ക് ഇപ്പൊ ശ്രദ്ധിക്കണമെന്നില്ല. പിന്നെ നമ്മൾ വൈറൽ കണ്ടന്റ്സ് കൊടുക്കാത്ത ഒരു ആളായതുകൊണ്ട് തന്നെ അങ്ങനെ ഫേമസ് അല്ല, അവർക്ക് അറിയണ്ടായിരുന്നില്ല, അവിടെ ആർക്കും അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറയാൻ, എനിക്ക് അങ്ങോട്ട് എനിക്ക് ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയാൻ എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ പേടിച്ചിരിക്കുന്നു എന്താ വേണ്ടതെന്ന് പറഞ്ഞപ്പോ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ എന്താ വേണ്ടതെന്നൊക്കെ ചിരിക്കുന്നതുകൊണ്ടാണ് അന്ന് വ്ളോഗിൽ അങ്ങനെ പറഞ്ഞേ. ഞാൻ അവരോട് സംസാരിച്ചപ്പോ അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ചാനലിൽ പറയണോണ്ട് പ്രശ്നമില്ല. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് വെച്ചാല് വളയംകുളം ചങ്ങംകുളത്തുനിന്ന് വളയംകുളത്തുനിന്ന് എത്തനേറ്റും വളയംകുളത്ത് എത്തനേറ്റും മുന്നേ തടിപ്പടി എന്ന് പറയും, അവിടെ വേൾഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ സർവീസ്, സ്പെയർ സംഭവങ്ങൾ, അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടർ ഇതിനൊക്കെ കൂടിയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ഛേ ഒരു ഇതന്നെ ഇതെല്ലാം ഉണ്ട്, ഒക്കെ ഒരു ഒരു ഇതിൻ്റെ തന്നെയാണ്. അപ്പോൾ അതിലാണ് വർക്ക് ചെയ്യുന്നത്, എക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതാണ് എൻ്റെ ജോലിയും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ജോലിക്ക് പോയോണ്ടിരിക്കുകയാണ്, കൃത്യമായിട്ട് പോകുന്നുണ്ട്, വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൊളാബ് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 8:30 ആകുമ്പോൾ ഇറങ്ങും. രാവിലെ 8:30 ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചിവിടെ എത്തുമ്പോഴേക്കും 6:30 ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വന്ന വീട്ടിൽ അത്യാവശ്യം കുറച്ച് പണികൾ, കുക്കിങ്, പിന്നെ വീഡിയോ എടുക്കാൻ. അപ്പം ഞാൻ നമുക്ക് കുറച്ച് ടൈം മാത്രമല്ലേ കിട്ടുള്ളൂ, ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ടൈം, അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോണേറ്റ് മുന്നേയുള്ള ടൈം, ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണം, എഡിറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഇതിങ്ങനെ ജോലി എന്ന ഡേറ്റും കാര്യങ്ങളും അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ മാർച്ച് മാസത്തേക്കുള്ള ആമസോണിൻ്റെയും മിന്ത്രയുടെയും ഒക്കെ വീഡിയോസ് ഇങ്ങനെ അവർ ചെയ്യാൻ പറ്റുമോ വെച്ചപ്പോൾ ഞാൻ ചെയ്യാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരാൾക്ക് വാക്ക് കൊടുത്തിട്ട് പിന്നെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അങ്ങനത്തെ വീഡിയോസ് വന്നപ്പം സെയിലും ഇവൻസ് ഡേ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നത് കേട്ടോ. കാരണം നമുക്ക് വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ട് പിന്നെ വേണം ഷൂട്ട് ചെയ്യാനായിട്ട് ഇരിക്കാം. വ്ളോഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യണം നേരത്തെ അത് എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്താൽ മതി. മറ്റുള്ള വീഡിയോസ് ആകുമ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് ടൈം കണ്ടെത്തണം. അപ്പോൾ മിക്കവാറും ഞാൻ രാത്രി 2 ദിവസം രാത്രി വൈകിട്ട് ഉറങ്ങാണ്ടിരുന്നിട്ടൊക്കെ ചെയ്തു നോക്കി. അപ്പം എനിക്ക് ഭയങ്കര ക്ഷീണം ബുദ്ധിമുട്ട് വരിക. അപ്പം ഞാൻ എന്താ ചെയ്തു വെച്ചാൽ 3 മണിയാകുമ്പോൾ അലാറം വെച്ചിട്ട് എണീക്കും. രാവിലെ 3 മണിക്ക് അലാറം വെച്ച് എണീച്ച് ഒരു 5 മണി വരെയുള്ള ടൈം, 3, 4, 5 വരെയുള്ള ടൈം അങ്ങനെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങിനും വേണ്ടി വയ്ക്കും. അത് കഴിഞ്ഞ് അങ്ങനെ നേരെ ഭക്ഷണം ഉണ്ടാക്കൽ കാര്യങ്ങൾ, 8 മണിയാകുമ്പോഴത്തേനും ഒരുവിധം മക്കളുടെയും പൂച്ചകളുടെയും, കുട്ടികൾക്ക് എക്സാം ഉള്ള ടൈമാണല്ലോ, മക്കളുടെയും പൂച്ചകളുടെയും വീട്ടിൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് ഒരുക്കി പറ്റുന്ന രീതിയിലൊക്കെ ആക്കി എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പുറത്ത് പോകും. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ആകെ ക്ഷീണമാകും. ഇപ്പം രാവിലത്തെ നേരത്തെ എണീച്ചിട്ടുള്ള കാര്യങ്ങളും, പിന്നെ അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ബസ്സിലാണ്. ആദ്യം പോയോണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, സ്കൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് വിറ്റു, അതൊക്കെ വിറ്റിട്ട് പിന്നെയാണ് നമ്മൾ കാറൊക്കെ എടുത്ത്. അപ്പോൾ സ്കൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബസ്സിലാണ് പോണേ. 2 ബസ് ഇവിടെ നിന്ന് മാറിക്കറിയാണ് അവിടെ എത്താൻ, അവിടെ നിന്ന് 2 ബസ് വേണം ഇവിടത്തെ. അപ്പം അങ്ങനത്തെ ബസ്സിൽ ഇടിയും കുത്തും വഴക്കും, വഴക്കില്ല, ഇടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു വിധമായിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിൽ വന്ന് അങ്ങനെ മേലെ എഴുകി വിളക്ക് കൊളുത്തി, പിന്നെ കുട്ടികളെ പരിപാടികൾ, അവർക്ക് ഭക്ഷണം ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ രാത്രിക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാണ്ടായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ രാവിലെ വെച്ച് തന്നെയാവും. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് വരുമ്പത്തേനും തുണി ഇരുമ്പാനൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ അറിയാലോ, നമുക്ക് ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ ടൈം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം പോവും, അങ്ങനെ ഒന്ന് കിടന്നാൽ മതി, ഉറങ്ങി കിടക്കേണ്ട ടൈമിൽ തന്നെ നമ്മൾ ഉറങ്ങി പോവും. പിന്നെ ദിവസം രാവിലെ അലാറം അടിക്കുമ്പോഴോ പിന്നെ എനിക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. അപ്പോഴും എനിക്ക് ഒന്ന് ടൈം സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്, ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ അത് നിങ്ങളോടൊക്കെ ഒന്ന് പറയാം, എവിടെ പോയി, എങ്ങനെ പോയി, എന്തിനു പോയി എന്നൊന്നും ഒരു ഇതില്ലായി, ഒന്നും പറയാണ്ട് അങ്ങനെ വ്ളോഗ് വിടുന്നില്ല. അപ്പം നിങ്ങളോടത് പറയേണ്ട എനിക്കൊരു കടമയുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അപ്പം ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. കുറേ നമുക്ക് ഒരു റൊട്ടീനൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം, പിന്നെ കുറച്ച് ടൈം ടേബിളൊക്കെ വെക്കണം, എന്താ പറയുക, ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഇന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെ
ഞാൻ അങ്ങനത്തെ ജോലിക്ക് പോണ സമയത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ മുന്നത്തെ ഗുണം എന്താ വെച്ചാൽ ജോലി കഴിഞ്ഞ് വന്നാൽ വീട്ടിലെ കാര്യം നോക്കി കിടന്നാൽ മതി. ഇപ്പൊ യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിനു കൂടി ടൈം കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സെറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എന്തായാലും ഇടാട്ടോ, എനിക്ക് വർക്കൗട്ട് ആവുകയാണെങ്കിൽ. പിന്നെ അങ്ങനെയാണ് കുറെ കാര്യങ്ങൾ. പിന്നെ ഉണ്ണി അച്ചുവനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഹെൽപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്. എക്സാം ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ തലയിൽ ഇട്ടുകൊടുക്കാൻ പറ്റില്ല. ഉണ്ണിക്ക് ഇപ്പോഴും ഇനി എക്സാം ഉണ്ണിക്ക് ഇനി ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ ഒരു വേണ്ട രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് പരമാവധി സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെയൊക്കെ പോണത്. പിന്നെ പൂച്ചകളുടെ കാര്യം, പൂച്ചകളെ ശരിക്കും മിസ് ചെയ്യും കേട്ടോ. വീട്ടിൽ മറ്റത്ത് ഞാനിങ്ങനെ വീട്ടിലേക്കുള്ള കാരണം ഒന്ന് അടുക്കളയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് എങ്ങനെ അങ്ങോട്ടും കൂടെ ഒക്കെ നടക്കുമ്പോൾ അവരിങ്ങനെ അങ്ങോട്ടും കൂടെ നടക്കില്ല. അപ്പോൾ എടുക്കും ഒന്ന് പീച്ചും ഒന്ന് ഉമ്മ വയ്ക്കും. അങ്ങനെ ഇപ്പോഴും നമ്മളിങ്ങനെ കൊഞ്ചിച്ചിട്ടല്ലേ. അപ്പോൾ അത്രയും ടൈം. പിന്നെ ഞാൻ പിന്നെ എനിക്ക് സമാധാനമല്ല എന്താ വെച്ചാൽ ഡെയിലി കുട്ടികൾക്ക് എക്സാം ഇല്ലല്ലോ. അങ്ങനെ വിട്ട് വിട്ടിട്ടല്ലേ. ഉണ്ണി ഇപ്പം ഉണ്ണി എക്സാം കഴിഞ്ഞാൽ 12:30 ഒക്കെ ആകുമ്പോഴത്തേനും വീട്ടിലെത്തും. ഇപ്പോൾ കുട്ടികളുണ്ട് എപ്പോഴും വീട്ടിൽ. പിന്നെ അച്ഛന് ഉച്ചയ്ക്കാണ് എക്സാം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പൂച്ചകളെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് പോവല്ല. ആരെങ്കിലും മക്കളെ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്താണ്, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ചിലപ്പോൾ ഉച്ചയ്ക്ക് എടുക്കും, അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം ഈവനിങ് റൊട്ടീൻ പോലെ വീഡിയോ എടുക്കും, വ്ളോഗ് എടുക്കും. നാളെ വ്ളോഗ് ഇടും എന്നാണ് വിചാരിക്കുന്നത്. ഡെയിലി വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നത്. പറഞ്ഞ പോലെ നമ്മുടെ നമുക്ക് ഇത് രീതികളൊക്കെ മാറി വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം വേണ്ടി വരില്ല. ആ ഒരു ടൈം ആയിരിക്കാം ഈ ഒരാഴ്ച ഇനിയും കൂടി ശരിയാവും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പറയുകയാണ് വെച്ചാല് മാനസികമായിട്ട് വളരെ ഹാപ്പിയാണ്. നമുക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. മനസ്സിന് സമാധാനമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. വെറുതെ ഇരിക്കുമ്പോഴാണ് തലച്ചോറ് അനാവശ്യ കാര്യങ്ങളിലേക്ക് പോകുന്നത്. നമുക്ക് പല ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണേ. പക്ഷേ ഇതിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അടുത്തത് ചെയ്യണ്ടേ, അടുത്തത് വേഗം ചെയ്ത് തീർക്കണ്ടേ, അതിനൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്തയാണ്. വേറൊന്നും നമുക്ക് ആലോചിക്കാൻ നേരമില്ല. എനിക്കിപ്പോ എങ്ങനെയെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റെ അടുത്ത ജോലി ഒന്ന് ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം രാത്രി ആകുമ്പോഴത്തേനും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ലേ, ഇങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ ഉള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടും ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. വളരെ ആശിച്ച് കുറേ കാലം ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി കിട്ടിയതാണ്. അപ്പം അതിന് സന്തോഷം വേറെയുണ്ട്. അപ്പം അത്രയൊക്കെയുള്ളൂ. അപ്പം വരുന്ന ദിവസങ്ങളിലെ വർക്കിംഗ് ഡേയ്സിൻ്റെ വ്ളോഗുകൾ ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പഴയ പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻസ് ആ 1:30 വീഡിയോ ഇടുമ്പം എനിക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണെങ്കിൽ ഞാൻ കമൻസിന് മറുപടി തരാം. അല്ലാച്ചെങ്കിൽ ആ കമൻസ് മറുപടി തന്നില്ലെങ്കിലും എന്നോട് ദേഷ്യം തോന്നരുത്. കാരണം ഈ ഒരു ഇതിൽ കൂടെ പോകണോണ്ട് ഞാൻ പരമാവധി ഇന്ന് എന്തായാലും കുറേ കമൻസ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ എനിക്കൊന്നും നേരം കിട്ടണില്ല. എന്താ പറയുക, മറുപടി ഇരുന്നിട്ട് മറുപടി കൊടുക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ്. ഇനി ഞാൻ എന്തായാലും മറുപടി തരാം. കമൻസിന് മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ച് കമൻസ് ഇടാണ്ട് ഇരിക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് കൊടുക്കാൻ വേണം കേട്ടോ വീഡിയോനെ. അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, അത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നിപ്പോൾ എന്തായാലും കാണിച്ച് ഇഷ്ടപ്പെടാൻ, എന്നാലും ചുമ്മാ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ഒന്ന് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. പൂച്ച കുട്ടികളെ കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷെ വാതിൽ പറഞ്ഞ എല്ലാം കൂടെ സ്കൂൾ വിട്ട പോലെ ഇവിടുന്ന് ഓടൂട്ടൊക്കെ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജനാലയം അങ്ങനെ മാന്തത് ഞാൻ ബ്ലോഗിൽ കാണിച്ചു തരാം. പാറുവാണ്, പാറുവിനെ എപ്പോഴും ഞാൻ പുറത്തിറങ്ങിയാൽ പാറുവിനെ പിന്നാലെ ഇറങ്ങണം. അടുത്ത ബ്ലോഗിൽ കാണിച്ചു തരാം കേട്ടോ. അല്ലാച്ചെങ്കിൽ ഒരാളെ മാത്രം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ തുടങ്ങും. അപ്പം എന്താണ് ബ്ലോഗിൽ കാണിച്ചു തരാം. അപ്പത്തേ ഉള്ളൂ. അപ്പം നമുക്ക് ഞാനിന്ന് എൻ്റെ പരിപാടികൾ തുടങ്ങട്ടെ. ചേട്ടാ.